ഇന്ന് 11-ാമത്തെ പകലാണ് കൊച്ചിക്കാർ ഈ വിഷപ്പുക ശ്വസിക്കാൻ തുടങ്ങിയിട്ട്. കൊച്ചിയിലെ ശ്വാസവായു മോശം അവസ്ഥയിൽ തുടരുന്നു. ഇന്ന് രാവിലെ വായുവിൻ്റെ ഗുണനിലവാരം ഒന്ന് നോക്കുക, അതിൻ്റെ സൂചിക 220 ആണ്. നേരത്തെ ഇത് 300-ന് മുകളിലായിരുന്നു. അപ്പോൾ അല്പം ഒരു ആശ്വാസമുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ ഡൽഹിയേക്കാൾ മോശമാണ് കൊച്ചിയിലെ വായു. ബ്രഹ്മപുരത്തെ പുക ജില്ല കടന്ന് ആലപ്പുഴ മറ്റ് സമീപ പ്രദേശങ്ങളിലേക്കൊക്കെ ചേർത്തല വരെ എത്തിയിരിക്കുന്നു എന്നതാണ് വിദഗ്ധർ പറയുന്ന കാര്യങ്ങൾ. പ്രദീപ് ജോസഫ് കൊച്ചിയിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നുണ്ട്. പ്രദീപ്, ഗുഡ് മോർണിംഗ്. അത്ര നല്ല മോർണിംഗ് അല്ല അവിടെയെന്നറിയാമെങ്കിലും നമ്മൾ എപ്പോഴും കേരളം, ഞങ്ങൾ ആ സംസ്ഥാനത്തേക്കാൾ മുന്നിലാണ്, ഈ സംസ്ഥാനത്തേക്കാൾ മുന്നിലാണ് എന്നിങ്ങനെ ഓരോ കാര്യം പറയുന്നത് നമ്മൾ കേൾക്കാറുണ്ട് നമ്മുടെ ഭരണാധികാരികൾ. ഇപ്പോഴും നമുക്ക് പറയാൻ കഴിയുന്നുണ്ട് ഞങ്ങൾ ദാ ഡൽഹിയേക്കാൾ മുകളിലെത്തിയിരിക്കുന്നു, പക്ഷേ അത് മോശം വായുവിൻ്റെ കാര്യത്തിലാണ്. അതാണ് കേരളത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, കൊച്ചിയുടെ അവസ്ഥ. ഈ പകൽ ശ്വാസമുട്ടലോടുകൂടിയാണോ പ്രദീപ് നിൽക്കുന്നത്? അതെ അതെ, കൊച്ചിയെ പുക മൂടി തുടങ്ങിയിട്ട് ഇന്ന് 11-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. 11-ാം ദിവസമായിട്ട് കൊച്ചിക്കാരുടെ ജീവിതക്രമത്തെ തന്നെ ഇത് ബാധിച്ചിരിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഞാനിപ്പോൾ നിൽക്കുന്നത് കല്ലൂർ സ്റ്റേഡിയത്തിലാണ്. സ്റ്റേഡിയത്തിൽ നൂറുകണക്കായ ആളുകൾ പലപ്പോഴും ദിവസങ്ങൾ നടക്കാൻ വരുന്നതാണ്. പക്ഷേ ആ നടക്കാൻ എത്തുന്ന ആളുകളുടെ എണ്ണം കുറയുന്നു. നടക്കാൻ എത്തുന്ന ആളുകൾ തന്നെ നടപ്പിൻ്റെ ദൈർഘ്യം കുറയ്ക്കുന്നു, അതായത് പെട്ടെന്ന് തന്നെ മാറിപ്പോകുന്നു. രാത്രി കാലങ്ങളിൽ കൊച്ചി നഗരത്തിൽ മാത്രമല്ല പരിസര പ്രദേശങ്ങളിൽ ഉൾപ്പെടെ ചുമയും തുമ്മലും ഉറക്കമില്ലായ്മയും അങ്ങനെ പലവിധ അസ്വസ്ഥതകളെക്കുറിച്ച് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നതാണ്. ഇന്ന് തീരും നാളെ തീരും എന്നും കൊണ്ടിരിക്കുന്നു. പക്ഷേ ഓരോ ദിവസവും വീണ്ടും വീണ്ടും ഇത് നീണ്ടുപോകുന്നു. ആ തീ അണയ്ക്കുക എന്നുള്ളതായിരുന്നു ആദ്യത്തെ ദൗത്യം. അതിനുശേഷം പുക അണയ്ക്കുക എന്നുള്ളതായി. നമുക്കറിയാം, പുകയെ നമുക്ക് ആർക്കും പിടിച്ചുകെട്ട് നിയന്ത്രിക്കാനൊന്നും സാധ്യമല്ല. അതുകൊണ്ട് തന്നെ എവിടേക്കൊക്കെ ഇത് പരന്നിരിക്കുന്നു എന്നതാണ് അറിയേണ്ട കാര്യം. മാത്രമല്ല അടുത്ത മഴ കൂടി പെയ്യുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ എങ്ങനെയായി മാറുമെന്നറിയില്ല. എന്തായിരുന്നാലും ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് കൊച്ചി നിവാസികൾ മറ്റ് പല പ്രദേശങ്ങളിൽ നിന്ന് വന്ന് കൊച്ചിയിൽ താമസിക്കുന്ന ആളുകൾ എല്ലാവരാണ്. അത്തരം ചില ആളുകളുടെ പ്രതിനിധികളാണ് നമുക്കൊപ്പമുള്ളത്. കൊച്ചിയിലെ പുക ഇന്നിപ്പോൾ 11-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുന്നു. എങ്ങനെ ഫീൽ ചെയ്യുന്നു? ആക്ച്വലി ഞങ്ങൾ ഇന്ന് രാവിലെ, ഈ വരുന്നത് വേൾഡ് ഗ്ലോക്കോമ വീക്കാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ എല്ലാ വർഷവും മാർച്ച് ആദ്യത്തെ രണ്ടാമത്തെ ഞായറാഴ്ച ഇങ്ങനൊരു പരിപാടി നടത്താറുണ്ട്. ഇന്നിവിടെ വന്നപ്പോൾ ഞങ്ങളുടെ മെയിൻ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇന്ന് രാവിലെ നടപ്പിന് വരുന്ന ആളുകളാണ്. അത് വളരെ ശോഷിച്ചിരിക്കുന്നു. ഇതിന് വന്നിരിക്കുന്ന ആൾക്കാർ വളരെ നമ്പർ വളരെ കുറഞ്ഞിരിക്കുന്നു. അതുപോലെ തന്നെ ഞങ്ങൾ നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഈ ഒരു പൊള്യൂഷൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. അതുപോലെ കൂടുതൽ പേർക്ക് അവയർനെസ് കൊടുക്കാനായിട്ട് ഏറ്റവും നല്ല വേദിയായിട്ട് കണ്ടിരിക്കുന്ന ഇതാണ്. പക്ഷേ ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ വളരെ കുറഞ്ഞ നമ്പറിൽ മാത്രമേ ഈ ആൾക്കാർ കാണുന്നുള്ളൂ. തീർച്ചയായിട്ടും ഈ പൊല്യൂഷൻ നമ്മളെ ബാധിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് രാത്രിയിലെ ഉറക്കത്തെ ബാധിച്ചിട്ടുണ്ടോ? ഞങ്ങൾ വെളുപ്പിനെ ആകുമ്പം നല്ല ഈ ഇതിൻ്റെ മണം വരുന്നുണ്ട്. പിന്നെ രാവിലെ നല്ല വെയിൽ വന്നു കഴിയുമ്പോൾ കുറയുന്നുണ്ട്. പക്ഷേ ആ രാത്രിയും വളരെ ബുദ്ധിമുട്ടുണ്ട്. ഇത് കാരണം ഉറക്കം നഷ്ടപ്പെടുന്ന ഒരവസ്ഥയുണ്ടോ? തീർച്ചയായും, കാരണം ഭയങ്കര കഞ്ചസ്റ്റൻ ഒക്കെ. ഇപ്പോൾ ഞാനൊരു കഞ്ചസ്റ്റ് ഇതാണ്. അപ്പോൾ ഈ പുകയൊക്കെ അടിക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഉറക്കം വരാനുള്ള. കുട്ടികൾക്കും ഭയങ്കര പാടായിട്ട് തോന്നാറുണ്ട് സാർ. ഇതിപ്പം എന്ത് മാറുമെന്ന് അറിയത്തില്ലാത്തൊരവസ്ഥയാണ്. ആ തീർച്ചയായും, തീർച്ചയായും. എത്ര ദിവസം കഴിഞ്ഞാൽ മാറുമെന്ന് അറിയില്ല. ഓ, അത് ഒരു പിടിയും കിട്ടുന്നില്ല. അത് പുകയായിട്ട് തങ്ങി നിൽക്കുന്നുണ്ട്. ആ മണം നല്ലതായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് സാർ. എന്തായാലും നടപ്പിനെ ബാധിച്ചു. ആ തീർച്ചയായും, ഒരു സാധാരണക്കാരായ ആളുകളുടെ പ്രതികരണമാണ് നമ്മൾ കേട്ടത്. നടപ്പിനെ പോലും, ആരോഗ്യ ശീലങ്ങളെ പോലും ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ ഇനി എത്ര ദിവസം കഴിഞ്ഞാൽ ഇത് തീരും എന്ന് അറിയത്തില്ലാത്ത ഒരവസ്ഥയാണ്. എത്ര ദിവസം കഴിഞ്ഞാൽ? ഇപ്പം തന്നെ 2 ആഴ്ചയായി കഴിഞ്ഞു. ഏതാണ്ട് 11 ദിവസമാകുന്നു. നടപ്പിനെ ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ ഈ പുകയൊക്കെ? തീർച്ചയായിട്ടും. ചെറിയൊരു തൊണ്ട വേദനയും മൂക്കടപ്പ് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുകളെല്ലാവർക്കും വരുന്നുണ്ട്. തൊണ്ട ഡ്രൈനസ് കൂടി കൂടി വരുന്നു. മാസ്ക് ഉപയോഗിച്ച് നടക്കുന്നത്? നമ്മുടെ കോവിഡ് കാലം കഴിഞ്ഞ് മാസ്കൊക്കെ ഒന്ന് മാറ്റിയതായിരുന്നു. അതെ, മാസ്ക് മാറ്റിയതാണ്. ഇപ്പോൾ വീണ്ടും അത് യൂസ് ചെയ്യാൻ തുടങ്ങിയൊക്കെയാണ്. ആ ഒരു അവസ്ഥയിലേക്ക് എത്തിച്ച്. ഓ, എന്താ പറഞ്ഞേ? വീണ്ടും മാസ്ക് വെക്കേണ്ട അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇന്ന് ഇത്രയും കുറച്ച് കുറവുണ്ട്. പക്ഷേ ഇതിന് 2-3 ദിവസം മുൻപ് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടായിരുന്നു. അപ്പം ഞങ്ങൾ 1-2 ദിവസം മുടങ്ങി. ഞങ്ങളൊക്കെ സ്ഥിരം നടക്കാൻ വരുന്നുണ്ട്, അങ്ങോട്ടാണ് നടക്കാൻ വരുന്നത്. അപ്പോൾ അത് ഇപ്പോൾ ഈ പുകയുടെ ഇതുകൊണ്ട് നമുക്ക് ഇവിടെ നടക്കാൻ അവർ അലോ ചെയ്യണില്ല, സമ്മതിക്കണില്ല, വരരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ 1-2 ദിവസം മുടങ്ങി നമ്മൾ. നമുക്ക് പറ്റുന്നില്ല. നടക്കുമ്പോൾ നമ്മൾ ഈ ശ്വാസം ഇത് വ്യത്യാസം ഉണ്ടാവുമല്ലോ, ബ്രീത്തിങ് വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ പക്ഷേ ഈ നമ്മൾ വീട്ടിലിരുന്ന് മടിയായി കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് പിന്നെ മടിയാവും. ഇപ്പൊ ജനങ്ങൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് വെച്ചാൽ ആ കണ്ടീഷനിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ജനങ്ങളെ. നമ്മൾ ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് നടക്കുന്നത്. സംരക്ഷിക്കാൻ വേണ്ടി നമ്മൾ നടന്നുകൊണ്ടിരിക്കണം. പക്ഷേ ഇപ്പൊ വിഷപ്പുക ശ്വസിച്ച് നടക്കേണ്ട ഒരു അവസ്ഥ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു കണ്ടീഷനിലേക്ക് ജനങ്ങൾ എത്തിച്ചവര്. നിങ്ങൾ താമസിക്കുന്ന ഏത് ഭാഗത്താണ്? ഞാന് എളമകര. എളമകര ഭാഗത്ത് എങ്ങനെയാണ് ഇപ്പൊ പുകശ്ശേരി ദിവസങ്ങൾ? രാവിലെ ആകുമ്പോ ചെറിയൊരു മൂടലുണ്ട്, പിന്നെ കുറെ കഴിയാൻ നേരത്തെ ആ വെയിലൊക്കെ ഉദിച്ച് വരുമ്പോഴേക്കും വ്യത്യാസം വരുന്നുണ്ട്. മാമംഗലം. പക്ഷെ ഞങ്ങളുടെ ഭാഗത്ത് ഈ കഴിഞ്ഞ സാറ്റർഡേ മുതൽ 2-3 ദിവസം ഭയങ്കര പുകയായിരുന്നു നൈറ്റ്, ഈ ഒരു 7 മണിയൊക്കെ ശേഷം.
അപ്പം നമ്മൾ ഫുള്ള് വാതിലൊക്കെ അടച്ചിട്ട് നമ്മൾ ക്ലോസ് ചെയ്തിരുന്നാലും പിന്നെ ഇത് എയർ സർക്കുലേഷൻ വേറെ ഇതുണ്ടല്ലോ, അപ്പോൾ അതിലെ കൂടിയൊക്കെ പോകെ വരും. പിന്നെ അത് കഴിഞ്ഞിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ട് അങ്ങനെ ആ ഭാഗത്ത് അധികം ഇല്ല, ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. ആ ഇപ്പം കുറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ഈ എനിക്ക് ഇന്നലെ ഒരു ഒരു മരണാശത്തിന് എരിവരും മണമായിരുന്നു. ആ പാലത്തിൻ്റെ ഇപ്പുറം മുതൽ അങ്ങോട്ട് ഭയങ്കര പുകയാണ്. ശരിക്കും ഞങ്ങൾ സംസാരിച്ചിട്ട് വരണേണ് അവിടെയുള്ളവർ ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്നു. കാരണം അവർ മൊത്തം പുകയാണ്, അതുപോലെ തന്നെ സ്മെല്ലുമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പോലെ തന്നെ ജനങ്ങളല്ലേ അവിടെയും ജീവിക്കുന്നത്. എന്നിട്ടൊക്കെ പരക്കുന്ന ആർക്കും നമുക്ക് പറയാനും. ഇതാണ് കൊച്ചിക്കാർ പറയുന്നത്. നടക്കാൻ പോലും പേടിയാണ്. ആരോഗ്യ സംരക്ഷണത്തിന് വേണ്ടി നടന്നവരൊക്കെ ഇപ്പോൾ ആ നടപ്പ് അവസാനിപ്പിച്ചിരിക്കുന്നു. വീടിൽ മാസ്ക് ധരിച്ചിരിക്കേണ്ട അവസ്ഥയിലേക്ക് ആളുകൾ വന്നുവെന്ന് അവർ തന്നെ പറയുകയാണ്.